എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എൻ്റെയും സൂര്യയുടെയും വള്ളത്തിലുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. കല്ലറയിലെ മുടക്കാലിൽ നിന്ന് തുടങ്ങി താമരച്ചാൽ, കൊടുതുരുത്ത്, മുണ്ടാരെത്തി, അവിടെ നിന്ന് കളമ്പകാട് പോയി, കളമ്പകാട് നിന്ന് മുല്ലമംഗലം പാണ്ടങ്കരി വഴി തിരിച്ച് മുടക്കാലിയിലേക്ക് പോകാനായിട്ട് കല്ലറ പഞ്ചായത്തിൻ്റെ ചുറ്റുമുള്ള തോടുകളിലൂടെ കറങ്ങിക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോന്നു. രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഒത്തിരി ഇരണ്ടകൾ ഉണ്ടാകുമെന്നാണ് സുര പറഞ്ഞത്. ഈ തോട്ടിൽ ഇരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിനകത്തുകൂടെ, അത് ഇപ്പോൾ പറന്നു പോകുന്നത് കണ്ടില്ലേ, വെള്ളത്തിനകത്തുകൂടെ മുങ്ങി താഴെ പോയി മീനെ പിടിച്ചുകൊണ്ട് പൊങ്ങി വരാനായിട്ടും പറക്കാനും പറ്റുന്ന ഒരു പക്ഷിയാണ് ഇരണ്ട. അത് ഈ ഭാഗത്തൊക്കെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതെ, ഒരു ഇരണ്ടക്കൂട്ടം അങ്ങ് പറന്നു പോയത് കണ്ടില്ലേ. ക്യാമറയിൽ എത്ര ഇതായിട്ട് ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾ നേരിൽ കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ താമരച്ചാലൊക്കെ കടന്ന് മണിയന്തുരുത്ത് വഴി കൊടുതുരുത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊടുതുരുത്തിൽ നിന്ന് മുണ്ടാറിൻ്റെ ഒരു തുടക്ക ഭാഗം വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ കളമ്പുകാട്ടേക്ക് പോവുകയാണിപ്പോൾ. ഇവിടെയുള്ള പാടത്തൊക്കെ കൃഷിയുള്ളതുകൊണ്ട് പാടത്തുനിന്ന് പമ്പ് ചെയ്ത് കയറ്റുന്നതുകൊണ്ടാണ് തോട്ടിലെ വെള്ളം എല്ലാം നല്ല കലങ്ങിക്കിടക്കുന്നത്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങളിപ്പോൾ കളമ്പുകാട് എത്തിയിരിക്കുകയാണ്. കളമ്പുകാട് ഒരു പാലമുണ്ട്. ഈ പാലമാണ് കല്ലറയെ കണക്ട് ചെയ്യുന്നത്. കല്ലറയിലെ മൂന്ന് പാലങ്ങളാണ് പുറം ലോകമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഒന്ന് കളമ്പുകാട് പാലം, ഇത് വളരെ പണ്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് പെരുന്തുരുത്ത് പാലം, പിന്നെയുള്ളത് നീണ്ടൂർ പാലം. ഈ മൂന്ന് പാലം വഴിയാണ് കല്ലറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. മുണ്ടാർ ഭാഗത്തൊക്കെ പോയപ്പോൾ കണ്ടത് നല്ല ആമ്പൽ പൂക്കളായിരുന്നു, ചുവന്ന ആമ്പൽ പൂക്കളായിരുന്നെങ്കിൽ നമ്മളിവിടെ കളമ്പാട് വന്നു കഴിഞ്ഞപ്പം ഇതൊരു താമര ഒത്തിരി നിറഞ്ഞ് നിൽക്കുന്നൊരു സ്ഥലമാണ്. ഒന്ന് രണ്ട് സ്ഥലത്ത് താമര നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പഴയ ഒരു അല്ലിയാമ്പൽ പാട്ടൊക്കെ പാടി ഒരു താമര പറിക്കാനായിട്ട് പോവുകയാണ് ഞങ്ങൾ. കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്, പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. കളമ്പുകാട് നിന്ന് തറേ താഴം വഴി ഞങ്ങൾ മുല്ലമംഗലത്തെത്തി. മുല്ലമംഗലത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബോട്ടിലെല്ലാം നല്ല ആഫ്രിക്കൻ പായലാണ്, നല്ല കട്ടിയിൽ പായലുണ്ട്. അതുകൊണ്ട് ബോട്ട് പോകാനൊക്കെ കുറച്ച് പാടാണ്, എങ്കിലും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ മുല്ലമംഗലം ഭാഗം ഇവിടെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പത്തിൽ പല സമയത്തും, ചെറുപ്പത്തിൽ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ കളിക്കാനും തോട്ടിൽ കുളിക്കാനും ഞാൻ നീന്തൽ പഠിക്കാനായിട്ടും എല്ലാം വന്ന് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ ഭാഗം. ഇതുവഴി പണ്ട് കൈപ്പുഴയെന്ന് വൈക്കത്തിൽ ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഈ തോടിൻ്റെ ഒരു ഭാഗത്തൂടെ ബോട്ട് ചാലുണ്ട്. ബോട്ട് ചാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇവിടെ വെള്ളം കിടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, വെള്ളത്തിന് ഇത്രയും പച്ച നിറം നിറഞ്ഞാൽ വെള്ളത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്നതാണ്. വെള്ളം നല്ല ആഴം ഉള്ള സ്ഥലത്തായിരിക്കും ഇതുപോലെ നല്ല കടും പച്ച നിറം ഉണ്ടാകുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ്, ഞങ്ങൾക്ക് ശരിക്കും അറിയാവുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോട്ടിൽ ഇറങ്ങുന്ന സ്ഥലത്ത് ആഴക്കുറവാണ്, പക്ഷെ നടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര ആഴമാണ്. അത് നീന്തി കയറി വേണം നമ്മൾ അക്കരെ എത്താനായിട്ട്. അങ്ങനെ കല്ലറ ചുറ്റിയുള്ള കറക്കം തീരാൻ പോവുകയാണ്. നേരെ കാണുന്നതാണ് നീണ്ടൂർ പാലം. താമരയും നമ്മുടെ ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗികളും ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് മുടക്കാലിയിൽ എത്തിയിരിക്കുകയാണ്. എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്കിങ്ങനെ ഫുള്ള് ഒരു റൗണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ കല്ലറ കംപ്ലീറ്റ് കറങ്ങി തിരിച്ചിവിടെ എത്തി. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ പെട്ട അപ്പർ കുട്ടനാടൻ ഗ്രാമമാണ് കല്ലറ. കല്ലറ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം അതിമനോഹരിയാണ്. എല്ലാവരും ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണണം. നല്ല നല്ല ഹോട്ടൽസ് ഉണ്ട്, നല്ല നല്ല ഷാപ്പുകൾ. മുടക്കാലിൽ ഷാപ്പുണ്ട്, കൊടുതുരുത്തെ ഷാപ്പുണ്ട്. ഷാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന നല്ല സൗകര്യമുള്ള ഷാപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണണം. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.